നമ്മുടെ എല്ലാ ദാരിദ്ര്യാവസ്ഥകളോടുകൂടി നമുക്ക് പുൽത്തൊട്ടിയിലേക്ക് യാത്ര ചെയ്യാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:7. അവർ അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല. യോസേപിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എന്ന പുസ്തകത്തിൽ യോസേപിതാവിൻ്റെ ഒരു നൊമ്പരമുണ്ട്. ദൈവത്തിൻ്റെ മകനായി ജനിക്കുന്ന ഈശോയെ നല്ല ഒരു സ്ഥലത്ത് പിറക്കാൻ അവസരമൊരുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലിയ ഇഷ്ടം ഇതായിരുന്നു, ലോകത്തിൻ്റെ മുഴുവൻ അധിപനായ കർത്താവ്, എല്ലാത്തിൻ്റെയും ഉടയവനായ കർത്താവ് ഏറ്റവും ദരിദ്രനായിട്ട് ജനിക്കണം എന്നുള്ളത്. ആ വലിയ ദൈവീക പദ്ധതി ഒരുക്കിക്കൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും, ഏത് ദാരിദ്ര്യത്തിലും, ഏത് ഇല്ലായ്മയിലും ഈശോ വന്ന് ജനിച്ചാൽ ആ സ്ഥലം ദേവാലയമായിട്ട് മാറും. ആ സ്ഥലത്ത് ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം. ആ പുൽത്തൊട്ടി, ആ പുൽക്കൂട്, ബദ്രഹം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈ അവസ്ഥയിൽ, ഈ ദാരിദ്ര്യത്തിൽ, നമ്മുടെയും ജീവിതത്തിൽ ഈശോ ജനിക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ ഇടമായിട്ട് മാറും. ഈശോ ഏറ്റവും താണവനായി ജനിച്ചത് ഏത് ഇല്ലായ്മയിലും ഏത് താണവസ്ഥയിലും ഈശോ വന്ന് ജനിക്കും മക്കളെ എന്ന് വലിയ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകാനാ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ഏത് ദാരിദ്ര്യത്തിലും ഏത് താഴ്ന്ന അവസ്ഥയിലും ഏത് പോരായ്മയിലും ഈശോയെ അങ്ങ് വന്ന് ജനിക്കണം എന്ന് പറഞ്ഞാൽ ഉൾക്കൂട് ദേവാലയമായി മാറിയ പോലെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഏതവസ്ഥയിലും ദേവാലയമാക്കി മാറ്റും. തിരിച്ചറിവോടെ ഈശോയെങ്കിലേക്ക് നമുക്ക് നടന്നെടുക്കാം, പുൽത്തൊട്ടിയിലേക്ക് നടന്നെടുക്കാം, ഈശോയെ സ്വീകരിക്കാം. ദൈവം നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും ദേവാലയങ്ങളാക്കി തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.